ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഫീച്ചർ ഉള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഡ്ഗേറ്റ് എന്നാണ് ഈ എക്സ്ചേഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഫെസിലിറ്റി അവൈലബിൾ ആണ് അതായത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന അതേ രീതിയിൽ അവരുടെ ട്രേഡിംഗ് കോപ്പി ചെയ്തും കൊണ്ട് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വഴിയെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ആദ്യമായിട്ട് വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് ആണ് സോ ഈ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളൊരു താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുമ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത്തിമൂന്ന് ഡോളർ വെറുത്തായിട്ടുള്ള റിവാർഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ വെച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത ശേഷം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം സെയിം ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്ത ശേഷം ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ കെ വൈ സി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ആ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മുടെ ആധാർ കാർഡും അതുപോലെ തന്നെ നമ്മുടെ സെൽഫിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കെ വൈ സിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ കെ വൈ സി ചെയ്തതിനു ശേഷം മാത്രമേ നമുക്കിതിൽ കോപ്പി ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ മാക്സിമം എല്ലാവരും കെ വൈ സി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും നമ്മൾ കെ വൈ സി ചെയ്തിട്ട് അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഫണ്ട് എത്തിക്കലാണ് ഞാൻ വേറെ എക്സ്ചേഞ്ചിൽ നിന്ന് ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് ട്രോണ് ഇതിലേക്ക് നിങ്ങൾക്ക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഞാൻ ബൈനാൻസിൽ നിന്ന് ടി ആർ സി ട്വന്റി ബേസ്ഡ് ആയിട്ടുള്ള ട്രോണാണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റിന്റെ ഓപ്ഷനിൽ കയറിയിട്ട് ട്രോണിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ട്രോണിന്റെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഈസി ആയിട്ട് ട്രോൺ ഈ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഡോളറാണ് ടി ആർ സി ട്വന്റി യു എസ് ഡോളറാണ് അത് ട്രോണല്ല സോ മാക്സിമം എല്ലാവരും ട്രോണ് വെച്ചിട്ട് എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ശേഷം ആ ട്രോണ് ഇവിടെ വിറ്റിട്ട് നിങ്ങൾക്ക് അത് യു എസ് ഡോളറാക്കി മാറ്റാനായിട്ട് പറ്റും സോ അങ്ങനെ കിട്ടുന്ന യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട് അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുന്നത് അത് നിങ്ങൾ നേരെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ട്രാൻസ്ഫർ ചെയ്ത ശേഷം നിങ്ങൾക്ക് കോപ്പി ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഞാൻ ഏകദേശം അമ്പത് ഡോളറാണ് ട്രാൻസ്ഫർ ചെയ്തത് അതിനുശേഷം നമുക്ക് ഇവിടെ കോപ്പി ട്രേഡിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ട്രേഡ്സ് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും അതായത് പല പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് അവിടുന്ന് കോപ്പി ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഓൾമോസ്റ്റ് മേലെ കാണുന്ന എല്ലാ സാധനങ്ങളും ഫുള്ളായിരിക്കും നിങ്ങൾക്ക് അവിടെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് റാങ്കിങ്ങിനനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ പി എൻ എല്ലിനനുസരിച്ച് ചെയ്യാം ഇതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ട്രേഡേഴ്സിൻ്റെയും കംപ്ലീറ്റ് ഹിസ്റ്ററി അവരുടെ പി എൻ എൽ അവരെത്ര ഇൻകം ജനറേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും സോ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് റിസർച്ച് ചെയ്യുക അതായത് എത്ര നന്നായിട്ടാണ് ആള് ട്രേഡ് ചെയ്തതെന്നുള്ളത് അവരുടെ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ കോപ്പി കോപ്പിന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഒരു സ്ലോട്ട് അവൈലബിൾ ആണ് സോ ആ പുള്ളീൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൾ ചെയ്തിട്ടുള്ള ട്രേഡിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും ഉദാഹരണത്തിന് ഞാൻ ആളുടെ പ്രൊഫൈൽ പ്രൊഫൈലിപ്പോൾ ഇവിടെ തുറന്ന് കാണിച്ചു തരാം ഇതുകൊണ്ട് കെ കെ യു എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആളുടെ പ്രൊഫൈലാണ് അദ്ദേഹത്തിന്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാനായിട്ട് സാധിക്കും സോ നിങ്ങൾ കോപ്പി ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്തരത്തിൽ അനലൈസ് ചെയ്യുക അവർ ലോസ് വരുത്തിയിട്ടുണ്ടോ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും സോ നിങ്ങൾക്ക് ഇത്തരത്തിൽ നല്ലതാണെന്ന് തോന്നുന്ന ഒരു ട്രേഡറിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതാ അവിടെ കോപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സോ നിങ്ങളവിടെ കോപ്പി എന്നുള്ളത് കൊടുക്കുക അവിടെ നമ്മളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവിടെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് സോ അത് കംപ്ലീറ്റ് ചെയ്യുക അതിന് നമ്മൾ ഏതൊക്കെ കോയിനിലാണ് ചെയ്യാൻ താൽപ്പര്യം എത്ര എമൗണ്ട് ആണ് അവിടെ ചൂസ് ചെയ്യുക കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് അതെല്ലാം അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഫോളോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ എമൗണ്ട് ഇട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക പത്ത് ഡോളർ ഇരുപത് ഡോളറൊക്കെ ഇട്ട് ചെയ്താൽ മാത്രം മതിയാവും എപ്പോഴും പ്രോഫിറ്റ് കിട്ടിക്കോണം എന്നൊരു നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല ലോസും ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലും കൂടുതൽ തന്നെയാണ് സോ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ആൾ എങ്ങനെ ട്രേഡ് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവുക സോ നിങ്ങൾ മാക്സിമം അത് നോക്കിയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും സോ നിങ്ങളിവിടെ ഫോളോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ ഏതൊക്കെ കോയിനിലാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഫോളോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആളുടെ സെയിം ട്രേഡിംഗ് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അവിടെ കോപ്പി കോപ്പിയാവുന്നതായിരിക്കും അതിനുശേഷം കൺഫേം കൊടുത്താൽ മാത്രം മതി നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഫോളോ ചെയ്യുന്നതായിരിക്കും സോ എപ്പോഴൊക്കെ അദ്ദേഹം അവിടെ ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നോ ആ സമയത്തൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയും ലോസ് ആണെങ്കിൽ ലോസ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഫോളോ ചെയ്ത ഒരാളുടെ ഒരു ട്രേഡാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ട്രേഡായിരുന്നു ഇത് നിങ്ങൾക്കിവിടെ കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹം ബി ടി സി ഫിഫ്റ്റി എക്സിൽ ഷോർട്ടാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ടേക്ക് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനിവിടെ ഒന്നും സെറ്റൊന്നും ചെയ്തിട്ടില്ല കുറച്ചും കൂടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഉടനെ ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എനിക്കവിടെ ഒരു അഞ്ച് അടുത്ത് ഇപ്പോൾ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് സോ ഇപ്പോഴും ഞാൻ ഈ പൊസിഷൻ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു പത്ത് ഡോളറിന് മേലെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഞാനപ്പോൾ ഈ പൊസിഷൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളായിട്ട് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ആ ട്രേഡ് ചെയ്യുന്ന ആൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഏകദേശം ഒരു മുപ്പത്തെട്ട് ഡോളർ ഇട്ടിട്ടാണ് ഇവിടെ ട്രേഡ് ചെയ്തത് മുപ്പത്തെട്ട് ഡോളർ ഇട്ടിട്ട് പത്ത് ഡോളർ പ്രോഫിറ്റ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ വലിയ കാര്യം തന്നെയാണ് സോ ഞാനിവിടെ വെച്ചിട്ട് എൻ്റെ ട്രേഡ് ക്ലോസ് ചെയ്യുകയാണ് അതിനുശേഷം ഞാൻ വേറെ രണ്ട് ട്രേഡേഴ്സിനെ ഫോളോ ചെയ്തിട്ട് അവരുടെ ട്രേഡ് കോപ്പി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഏകദേശം ചെറിയ ചെറിയ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ ഇത് കണ്ടിട്ട് നിങ്ങൾ എപ്പോഴും പ്രോഫിറ്റ് മാത്രം കിട്ടും എന്നുള്ള ചിന്താഗതിയിലേക്ക് വെക്കരുത് ലോസും വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഇത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒരു ട്രേഡറിനെ ഫോളോ ചെയ്ത് കോപ്പി ട്രേഡ് ചെയ്താണ് അതിലെനിക്ക് ലോസാണ് ഉണ്ടായിരുന്നത് ഏകദേശം എയ്റ്റ് പോയിൻറ് ഫൈവ് ഡോളറിൻ്റെ ലോസ് രണ്ട് ട്രേഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് സോ നിങ്ങൾ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നല്ല നല്ല ട്രേഡേഴ്സിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിരുന്നാലും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഡോളറൊക്കെ ഒരു ദിവസം കൊണ്ട് എനിക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് മാത്രമാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് സോ എന്തായാലും ചെയ്ത് നോക്കുക ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് ആരും എടുക്കരുത് ഈ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ എനിക്ക് വന്നിട്ടുള്ള ലോസും രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മളെടുത്ത കോപ്പി ട്രേഡും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മുടെ കോപ്പി ട്രേഡിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാനും ആവശ്യമില്ലാത്ത ആൾക്കാരെ അൺഫോളോ ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ നല്ല 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 ട്രേഡർമാരുടെയൊക്കെ സ്ലോട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ റിമൈൻഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനിലുണ്ട് സോ മാക്സിമം എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ എമൗണ്ട് ഇട്ട് ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ലോസ് ആയാലും കുഴപ്പമില്ല എന്ന് ഉള്ളവർ മാത്രം വലിയ വലിയ എമൗണ്ടുകൾ മറ്റും ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ